ഹലോ നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്. നമ്മുടെ മൊബൈലിലൂടെയും അതുപോലെ തന്നെ ടി വിയിലൂടെയും ലാപ്ടോപ്പിലൂടെയും അങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം കിട്ടണമെങ്കിൽ നല്ല കാര്യമായിരിക്കും അല്ലേ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിലൂടെ നമ്മൾ പരസ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പൈസ കിട്ടും. ഓരോ പരസ്യത്തിനും ഇത്രയാണ് എമൗണ്ട്, ഇത്ര ഓരോ പരസ്യത്തിനും ഇത്ര ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ എമൗണ്ട് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഇന്ത്യയിലുള്ള ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാം. ഇനി പേപ്പാൾ പോലെയുള്ള വാലറ്റുകളുള്ളവർക്ക് അതുവഴി വിഡ്രോ ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് പേയ്മെൻറ്റ് മെത്തേഡ്സ് ഒക്കെയുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ നല്ല ഒരു സൈറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റുള്ള ഒരുപാട് മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറേ നാളായിട്ട് ഉള്ള ഒരു വെബ്സൈറ്റാണ്. എന്തായാലും നമുക്ക് ആ വെബ്സൈറ്റിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ ഇതേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഡാഷ് ബോർഡിലാണ് നിങ്ങളെത്തുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർ ക്ലിക്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക, ഫസ്റ്റ് നെയിം. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ വിനീഷ് എന്ന് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നെയിം വിനീഷ് രോഹിണി, രോഹിണി എന്ന് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മൊബൈൽ അഡ്രസ്സ്, പോസ്റ്റൽ അഡ്രസ്സാണ്, പോസ്റ്റൽ അഡ്രസ്സ്, അതുപോലെ തന്നെ സിറ്റി, അതുപോലെ തന്നെ നിങ്ങളുടെ കൺട്രി, അതുപോലെ തന്നെ സിപ്പ് കോഡ്, നമ്മുടെ പിൻകോഡ്, പോസ്റ്റ് ഓഫീസ് കോഡ്, അത് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ +91. ഇവിടെ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഇതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങളുടെ നമ്പർ, മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പറാണ്, വീട്ടിലെ ലാൻഡ് ലൈൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ആഡ് ചെയ്യുക. മൊബൈൽ ആണെങ്കിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടെ അതേ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പാസ്വേഡ് കൊടുക്കുക, എഗെയിൻ സെയിം പാസ്വേഡ് തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്യൂരിറ്റി ഏരിയ ആണ്. ഇവിടെ ജസ്റ്റ് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. നിങ്ങളെവിടെയാണ് ജനിച്ചിരുന്നോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഏത് വർഷം കല്യാണം കഴിച്ചിരുന്നോ, അങ്ങനെ ഏത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏത് കാറാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സിറ്റി, നിങ്ങൾ ഏത് സിറ്റിയിലാണ് ജനിച്ചത്, അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റി നിങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് ഇങ്ങനെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ വന്നത്, അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആൻഡ് ഫാമിലി എന്ന് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കോഡ് നമ്പർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ കോഡ് നമ്പർ, റെഫർ ഐ ഡി നിങ്ങൾ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാപ്ച ഉണ്ടോ, ഈ ഒരു ക്യാപ്ച ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. D6 ഇതുപോലെ ഇവിടെ കാണിച്ച അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. S7 ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തിട്ട് ഐ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ അടിക്കുക. രജിസ്റ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൽ വെരിഫിക്കേഷൻ വരും. ആ മെയിൽ വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മെയിൽ ക്ലിക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് റെഡി. അക്കൗണ്ട് റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലേക്ക് പോവുക. ഇവിടെ ലോഗിൻ, എന്നിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡിയും നിങ്ങൾ ആ പറഞ്ഞ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച പാസ്വേഡ് നിങ്ങളിവിടെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇതിൻ്റെ വെബ്സൈറ്റിനെ കുറിച്ച് ഞാൻ പറയാം. ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ആണെങ്കിലും വ്ളോഗേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പറയുന്ന എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് ഓണേഴ്സ് ആണെങ്കിലും കമ്പനീസ് ആണെങ്കിലും ഇവരുടെയൊക്കെ വെബ്സൈറ്റിലേക്ക് വ്യൂസ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് ആണെങ്കിൽ അതിലേക്ക് വ്യൂസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വെബ്സൈറ്റിലേക്കുള്ള വ്യൂസ് കൊടുക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്സ് ആൾക്കാർക്ക് ഇതിനകത്ത് ആക്സസ് ഉള്ളത്. ഒന്ന് പബ്ലിഷേഴ്സ്. പബ്ലിഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വരുമാനം ഉണ്ടാക്കുക, അതായത് പരസ്യങ്ങൾ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന വ്യക്തികളാണ്, നമ്മൾ വർക്കേഴ്സാണ്. ദെൻ അഡ്വർടൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പരസ്യങ്ങൾ കൊടുക്കാനല്ല. അപ്പോൾ ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്തിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ടാസ്കുകൾ കൊടുക്കുന്ന വ്യക്തിയാണ് ഈ അഡ്വർടൈസേഴ്സ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ വെബ്സൈറ്റിന് വ്യൂസ് കൂട്ടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന് ലൈക്ക് കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും ടാസ്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മളിതിന് വന്നവരല്ല, നമ്മളിതിനകത്ത് വരുമാനം ഉണ്ടാക്കാൻ വന്നവരാണ്. എന്തായാലും നമുക്കിത് സൈൻ ഇൻ എന്ന് പറഞ്ഞ പാട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതുപോലൊരു ഡാഷ്ബോർഡിലേക്ക് നിങ്ങളെത്തും. ഇവിടെയാണ് അക്കൗണ്ട് ഏരിയ. ഇവിടെ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലിക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു എമൗണ്ടാണ്. ഒരു ദിവസം ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് വന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ ഇത് എത്ര എമൗണ്ട് ഉണ്ട് നോക്കാം. 20 രൂപയാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഓരോ പരസ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് കിട്ടുമെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു സെയിലിൽ PPC ആഡ്, പേപ്പർ ക്ലിക്ക്, ഒരു ക്ലിക്കിന് എത്രയാണ് എമൗണ്ട് എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഈ PPC ആഡ് എന്ന് പറഞ്ഞ ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വരുമാനം എത്രയാണ്,
US ഡോളർ 28 സെൻറ്റ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്. നമ്മൾ ആദ്യത്തെ ഒരു പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, ഇവിടെ പരസ്യം ഉണ്ടാവും, PPC ആഡ്സ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. ഇവിടെ പരസ്യമുണ്ട്. ഈ പരസ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പരസ്യങ്ങൾ വരും. നമ്മൾ ഫസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇവരുടെ പരസ്യമാണ്, ADD 116. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു, നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോയി, അവർക്കൊരു വ്യൂ കിട്ടി, അവരുടെ വെബ്സൈറ്റിലേക്ക് ഒരു ആക്സസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ സൈറ്റിലോട്ട് ഡാഷ് ബോർഡിൽ വന്നു കഴിഞ്ഞാൽ 29 ആയി, 28 സെൻറ്റ് ഉണ്ടായി, 29 സെൻറ്റ് ആയി. അപ്പോൾ നമ്മൾ 1 സെൻറ്റ് ആണ് നമുക്ക് കൂടിയത്. അപ്പോൾ നമ്മൾ ആ 1 സെൻറ്റ് എത്ര എമൗണ്ട് ആവും നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ 29 സെൻറ്റ് ആയി, 20 രൂപ 50 പൈസയാണ് ഉണ്ടായത്, കണ്ടോ. ഇപ്പോൾ 29 സെൻറ്റ്, സോറി, 29 സെൻറ്റ് ആയി. 29 സെൻറ്റ് ആകുമ്പോൾ എത്ര എമൗണ്ട് ആയി നമുക്ക് നോക്കാം. 29 സെൻറ്റ് ആകുമ്പോൾ 21 രൂപ 26 പൈസ ആയി മാറി. ഓക്കെ, 21 രൂപ 26 പൈസയായിട്ട് മാറി. അപ്പോൾ നേരത്തെ ഉണ്ടായത് 20 രൂപ 53 പൈസയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 75 പൈസ, ഒരു പരസ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ 1 രൂപയ്ക്കടുത്ത് 75 പൈസയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. സിമ്പിൾ, ഒന്നുമില്ല, ഒരു ക്ലിക്ക് മാത്രം എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇത് അടുത്തൊരു ക്ലിക്ക് നമ്മൾ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത സമയത്ത് വീണ്ടും നമ്മുടെ എമൗണ്ട് നമുക്ക് കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും, വേണ്ട, 30 സെൻറ്റായി. വീണ്ടും അടുത്തൊരു പരസ്യം ക്ലിക്ക് ചെയ്തു, അപ്പോഴേക്കും നമ്മുടെ എമൗണ്ട് 31 സെൻറ്റായി. വീണ്ടും അടുത്തൊരു പരസ്യം ക്ലിക്ക് ചെയ്തു, അപ്പോഴേക്കും പരസ്യം ഓപ്പണായിട്ട് വരണം. ഓപ്പണായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ എമൗണ്ട് ഇവിടെ മാറിയിട്ട് 32 സെൻറ്റായി. വീണ്ടും അടുത്ത പരസ്യം നമ്മൾ ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും വീണ്ടും 33 സെൻറ്റായി. വീണ്ടും അടുത്ത പരസ്യം ക്ലിക്ക് ചെയ്തു, അപ്പോഴേക്കും അടുത്തത് എമൗണ്ട് എത്രയായി, എമൗണ്ട് 34. പിന്നെ വീണ്ടും പരസ്യം ക്ലിക്ക് ചെയ്തു, 35 ആയി. വീണ്ടും പരസ്യം ക്ലിക്ക് ചെയ്തു. ഇതൊരു വെബ്സൈറ്റിലേക്കുള്ള ആക്സസ് ആണ് കേട്ടോ, പല ടൈപ്പ് വെബ്സൈറ്റുകളാണ് അവരുടെ അഡ്വർടൈസേഴ്സിൻ്റെ. ഇനി അടുത്തത് 36 ആയി. ഇപ്പോൾ നമുക്ക് 37 ആയി. വീണ്ടും നമ്മൾ അടുത്തതിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾക്ക് ടോട്ടലായിട്ട് 38 സെൻറ്റായി. നമ്മുടെ പരസ്യങ്ങളുടെ ഇത് കഴിഞ്ഞു, ഒരു ദിവസത്തെ ലിമിറ്റേഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, 27 രൂപ 86 പൈസയായി മാറി. 20 രൂപ ഉണ്ടായത്, 20 രൂപ 50 പൈസ ഉണ്ടായത്, അത് 27 രൂപ 86 പൈസ ആയി നമുക്ക് മാറി. 27 രൂപ 86 പൈസ. അപ്പോൾ നമ്മൾക്കിത് നമ്മുടെ സിൽവർ മെമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള മെമ്പറാണ്. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള മെമ്പറിലുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം, അത് കഴിഞ്ഞ് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അതായത് ഇത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊരു ദിവസത്തെ നമുക്ക് ഏണിങ്സ് കിട്ടുന്ന ഒരു പാക്കേജാണ്. അപ്പോൾ ഈ പാക്കേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം. നമ്മൾക്ക് 3 പാക്കേജുകളാണ് ഈ വെബ്സൈറ്റിനകത്ത് ഉള്ളത്. ആ 3 പാക്കേജിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് സിൽവർ റാങ്കിലാണ്. ഈ സിൽവർ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആഡാണ്. എല്ലാ സമയത്തും മുഴുക്ക ഒരുപാട് ആഡ് ഉണ്ടാവില്ല, പക്ഷേ എന്നിരുന്നാലും നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ആഡ്സ് ആണ്. ഓൺലി 0.01 പെർ ക്ലിക്ക് അത്രേ കിട്ടുള്ളൂ. ലിമിറ്റഡ് പേ ഔട്ടാണ്. മിനിമം പേ ഔട്ട് $50 ആണ്. ലിമിറ്റഡ് ഓട്ടോ പേ ഔട്ട്, അതുപോലെ തന്നെ നോ HTML കോഡ്. HTML കോഡൊന്നും ഉണ്ടാവില്ല വെബ്സൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത്. ഫ്രീ മെമ്പർമാർക്കുള്ള ഒരു ഓപ്ഷനാണ്. ഇനി ഗോൾഡ് എന്ന് പറഞ്ഞൊരു മെമ്പർഷിപ്പ് ഉണ്ട്. ഇതിന് നമുക്ക് ഒരു ദിവസം $5 വെച്ച് ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. പോപ്പുലറാണിത്. ഇതിൽ നമ്മൾക്ക് എന്താണ്, ഓൾ അവൈലബിൾ ആഡ്സ്, അവൈലബിൾ ആവുന്ന എല്ലാ പരസ്യങ്ങളും ഉണ്ടാവും. സബ്മിറ്റ് പേ ഔട്ട് റിക്വസ്റ്റ് വീക്ക്ലി നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. 0 കമ്മീഷൻ പേ ഔട്ടാണ്. കമ്മീഷനൊന്നും അവരെടുക്കില്ല. ഇൻസ്റ്റൻറ്റ് പേ ഔട്ട് റിലീസാണ്. HTML കോഡ് നമ്മുടെ വെബ്സൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. 25% ഹയർ പെയ്ഡ് റെഫറൽ പ്ലസ് സെക്കൻഡ് ആൻഡ് തേർഡ് ലെവൽ. 25% നമുക്ക് എമൗണ്ട് കൂടുതലാണ്. ഇനി അതുകൂടാതെ റെഫറലിൽ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് $19.95 നമ്മൾ അപ്ഗ്രേഡേഷൻ ഫീ നൽകേണ്ടതായിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് മാത്രം, വേണ്ടവർക്ക്. അതുപോലെ തന്നെ അവരുടെ 3rd ഒരു പ്ലാറ്റിനം പാക്കേജ് ഉണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ 3rd-party ആഡ്സ് വരെ ഉണ്ടാവും. ഒരു ദിവസം നമുക്ക് $7.5 ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് 0.02 പെർ ക്ലിക്കിന് കിട്ടും. നോ പേ ഔട്ട് റിക്വസ്റ്റാണ്. അതുപോലെ തന്നെ ലിമിറ്റ് പേ ഔട്ട് റിക്വസ്റ്റ് ലിമിറ്റ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പേ ഔട്ടിന് ലിമിറ്റേഷനൊന്നുമില്ല. API ആക്സസ് ഉണ്ട്. നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റിൽ വേണമെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിന് API ആക്സസ് അവർ തരും. HTML ആൻഡ് Web API ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം സെയിമാണ്. ഇതിന് $49.95 ആണ്. $50 ആണ് ഇതിൻ്റെ റേറ്റ്. അങ്ങനെ 3 പാക്കേജുകളാണ് ഉള്ളത്. അതിൽ സിൽവർ റാങ്ക് ആയിരിക്കും ഫ്രീ മെമ്പർക്ക് കിട്ടുക.
ഇനി അക്കൗണ്ട് സെറ്റിങ്സിനകത്ത് മൈ അക്കൗണ്ട് സെറ്റിങ്സിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇവിടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് നെയിം, ബാങ്ക് കൺട്രി, സിറ്റി, ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്കിൻ്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നെയിം, IABN നമ്പർ, ഇതില്ലാത്തവർ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ബ്രാഞ്ച് നമ്പറും സ്വിഫ്റ്റ് കോഡും കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പേ ഔട്ടിന് ആവശ്യമുള്ളത്. ഇനി പേ ഔട്ട് ചിലർക്ക് പേയ്പാൾ വഴി വേണമെങ്കിൽ പേയ്പാൾ കൊടുക്കാം, ബിറ്റ്കോയിൻ വേണമെങ്കിൽ ബിറ്റ്കോയിനും കൊടുക്കാം, ബാങ്ക് വേണ്ടവർക്ക് ബാങ്കിൽ തന്നെ കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഒന്ന് ഓണാക്കി ഇടുക. എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ്, എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി ടോപ്പ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ഇവിടെ ഏണിങ്സ് ഉണ്ടാക്കുന്ന ഓരോരോ ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് കാണാൻ പറ്റും, അവരുണ്ടാക്കിയ എമൗണ്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിൽ ഇന്ത്യക്കാർ ഉണ്ടോയെന്ന് നോക്കാം. താഴോട്ട് ഇന്ത്യൻ ഫ്ലാഗ് കാണും. നിങ്ങൾ നോക്കുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ഇന്ത്യൻ ഫ്ലാഗ് അടുത്തെങ്ങാനും കാണുന്നില്ല. 50-60 ലിസ്റ്റ് എത്തി. ഓക്കെ, കുറച്ചുകൂടി താഴോട്ട് നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഇന്ത്യൻ ഫ്ലാഗ് 93-ാമത്തെ റാങ്കിൽ ഒരാൾ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട്. $20 പേ ഔട്ട് ആളെ കാണാൻ പറ്റും, കമൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം കുഴപ്പമില്ലാത്ത ഒരു വെബ്സൈറ്റാണ്. ബാലൻസ് ട്രാൻസ്ഫർ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. ഞാനത് വെരിഫൈ ചെയ്തിട്ടുണ്ട്, കണ്ടോ, എൻ്റെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമെയിൽ ഇനീഷ്യൽ തന്നെ വെരിഫൈ ചെയ്തായിരുന്നു. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാം. നല്ലൊരു സൈറ്റാണ് എന്നാണ് ഏകദേശം ഒരു ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. പിന്നെ എന്തായാലും ചെയ്ത് നോക്കുക. ഇതുപോലെ ഇത് നമ്മുടെ നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ നിയോബക്സിനേക്കാളും കൂടുതൽ എമൗണ്ടാണ് ഇവർ പേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഇഷ്യൂസൊന്നുമില്ല. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഏണിങ്സ് കിട്ടും. അതായത് ഫ്രീ ആയിട്ടുള്ള മെമ്പേഴ്സിനെയാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് 0.08 നിങ്ങൾക്ക് കിട്ടും. ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. 0.08 ₹5.87. ഓൾമോസ്റ്റ് ₹6 നിങ്ങൾക്ക് എന്ത് കിട്ടും? റെഫറിൽ ഫ്രീ ആയിട്ടുള്ള ഇതിൽ കിട്ടും. മനസ്സിലായോ? ഇവിടെ കാണിക്കുന്നുണ്ട് ഇൻക്ലൂഡിങ് സെക്കൻഡ് ആൻഡ് തേർഡ് ലെവൽ. സെക്കൻഡ് ലെവലും തേർഡ് ലെവലും കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ പേപ്പർ അപ്ഗ്രേഡ് ഗോൾഡ് മെമ്പർഷിപ്പിലാണെങ്കിൽ $5 കിട്ടും. അതുപോലെ തന്നെ പ്ലാറ്റിനം മെമ്പർഷിപ്പിൽ ആരെങ്കിലും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, $10 വരെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സൈറ്റാണ്. നല്ല സൈറ്റാണ്. ഇതുപോലെ ഇവിടെ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കുകൾ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഈ അഫിലിയേറ്റ് ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഒരുപാട് ലിങ്കുകൾ കാണാൻ പറ്റും. ഈ ലിങ്കുകളൊക്കെ നിങ്ങൾ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് സൈനപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ലൊരു സൈറ്റാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ തന്നെ ഒരുപാട് ഇതിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഹെൽപ്പ് ഡെസ്ക് ആൻഡ് സപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേജിലേക്ക് നിങ്ങൾ പോകും. support.starclicks.com. ഇതിനകത്ത് നിങ്ങളുടെ എല്ലാ ടൈപ്പ് സംശയങ്ങൾക്കുള്ള മറുപടി ഇവിടെ ഉണ്ട്. എന്ത് ടൈപ്പ് സംശയങ്ങളാണെങ്കിലും അതിനുള്ള എല്ലാത്തിനുമുള്ള മറുപടി, നിങ്ങൾക്ക് വരുന്ന മറുപടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് അത് ആവശ്യപ്പെടാം, അവർ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള കോൺടാക്റ്റ് ഫോമുണ്ട്. അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻ, ആർക്കെങ്കിലും ഫോൺ വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് ഫോൺ വിളിക്കാം, മെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ മെയിൽ അയക്കാം. അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ടൈമിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ടൈമിംഗ് കൃത്യമായ ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്ത് ആവശ്യത്തിനാണ് അയക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നല്ലൊരു Starclicks എന്ന് പറയുന്ന നല്ലൊരു സൈറ്റാണ്. ഇനി ഇതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. താല്പര്യമുണ്ടെങ്കിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? ജസ്റ്റ് വീഡിയോ കീഴിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതിനകത്ത് സൈനപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മാക്സിമം ഇതിനകത്ത് വർക്ക് ചെയ്യുക. പിന്നെ ഓൺലൈൻ ജോബിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ജസ്റ്റ് അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് ഓൺലൈൻ ജോബ് ചെയ്യുമ്പോൾ എല്ലാ കമ്പനികളും നമ്മൾക്ക് ഒരു കമ്പനി വർക്ക് ചെയ്തിട്ട് തന്നെ ഒരുപാട് എമൗണ്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ ജോബിലേക്ക് തിരിയുന്ന ഒരു സമയമാണ്. നമ്മളൊരു 10 കമ്പനികൾ ലിസ്റ്റ് ചെയ്യുക. 10 കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ട് ആ കമ്പനികളിൽ എല്ലാത്തിലും വർക്ക് ചെയ്യുക. ഓരോ കമ്പനിക്കും ഒരു 15-10 മിനിറ്റ് വീതം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വീതോ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വീതോ. അങ്ങനെ നമ്മളൊരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് കൊടുക്കുക. ഒരു കമ്പനിക്ക് അത്ര സമയം, അത് കഴിഞ്ഞാൽ അടുത്ത കമ്പനി. ഇങ്ങനെ എല്ലാ കമ്പനിയും ഷെഡ്യൂൾ ചെയ്തിട്ട് എല്ലാ കമ്പനിയും ഡെയിലി വർക്ക് ചെയ്യുക.
ഡെയിലി വർക്ക് ചെയ്തിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ പേയ്മെൻ്റ് എല്ലാത്തിനും വിഡ്രോ ചെയ്ത് തുടങ്ങുക. അപ്പോഴേക്കും വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. ഞാനൊക്കെ ശരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു കമ്പനിയിൽ മാത്രം നമ്മൾ കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വലിയൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പല കമ്പനികളിലായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. കൂടുതലായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഒരുപാട് പേര് ജോലിക്കായിട്ട് കാത്തുകൊണ്ട് വാട്സപ്പിൽ, ടെലഗ്രാമിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് രോഹിണി സൈനിങ് ഓഫ്. ബൈ ബൈ.